ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള അന്തിമ ഇന്ത്യൻ ടീമിനെ ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസ് ഓൾ റൗണ്ടർ അക്സർ പട്ടേലിന് പകരം ചെന്നൈ സൂപ്പർ കിങ്സ് പേസർ ഷാർദുൽ ടാക്കൂറിനെ ഉൾപ്പെടുത്തി എന്നാൽ അക്സർ സ്ക്വാഡിനൊപ്പം സ്റ്റാൻഡ് ബൈ താരമായി ദുബായിൽ തുടരും രാജസ്ഥാൻ റോയൽസിന്റെ മലയാളി നായകൻ സഞ്ജു സാംസൺ ഇടം പിടിച്ചില്ല എന്നതും പരിക്കിന്റെ ആശങ്കയിലുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്പിന്നർ വരുൺ ചക്രവർത്തിയെ നിലനിർത്തി എന്നതും ടീമിലെ ശ്രദ്ധേയമായ കാര്യമാണ് ഇന്ത്യൻ ടീമിനെ നെറ്റ്സിൽ സഹായിക്കാനുള്ള താരങ്ങളെയും ബി സി സി ഐ ഇതിനൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആവീഷ് ഖാൻ ഉമ്രാൻ മാലിക് ഹർഷൽ പട്ടേൽ ലുക്മാൻ മെരിവാല വെങ്കടേഷ് അയ്യർ കരൺ ശർമ്മ ഷഹബാസ് അഹമ്മദ് കൃഷ്ണപ്പ ഗൌതം എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന താരങ്ങൾ ഈ താരങ്ങൾ ദുബായിൽ ടീം ഇന്ത്യയുടെ ബയോബിളിൽ ചേരും ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ലോകകപ്പ് സ്ക്വാഡ് ഇവരാണ് വിരാട് കോഹ്ലി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വൈസ് ക്യാപ്റ്റൻ കെ എൽ രാഹുൽ സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പറാണ് ഈഷാൻ കൃഷ്ണും വിക്കറ്റ് കീപ്പറായാണ് ടീമിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ രാഹുൽ ചഹാർ രവിചന്ദ്ര അശ്വിൻ ഷർദുൽ ടാക്കൂർ വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ ഭുവനേശ്വർ കുമാർ മുഹമ്മദ് ഷെമി എന്നിവരാണ് പതിനഞ്ചംഗ ടീമിൽ ഉൾപ്പെട്ടത് റിസർവ് താരങ്ങളായി ശ്രേയസ് അയ്യർ ദീപക് ചഹാർ അക്സർ പട്ടേൽ എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനിടെ ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ പുതിയ ജേഴ്സി ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിച്ചു ഇതാദ്യമായാണ് ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിക്കുന്നത് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ കെ രാഹുൽ ജസ്പ്രീത് ബുംറ രവീന്ദ്ര ജഡേജ തുടങ്ങിയവർ ജേഴ്സി അണിഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങളാണ് ബുർജ് ഖലീഫയിൽ തെളിഞ്ഞത് അതേസമയം ട്വന്റി ട്വന്റി ലോകകപ്പിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം കെ രാഹുൽ ഓപ്പൺ ചെയ്യണമെന്ന് ഇന്ത്യൻ മുൻതാരം വീരേന്ദ്ര സേവാഗ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് താൻ ഇന്ത്യൻ സപ്പോർട്ട് സ്റ്റാഫിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ നായകൻ വിരാട് കോഹ്ലിയെ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുമായിരുന്നുവെന്നും വീരു പറയുന്നു കോഹ്ലിയും രോഹിത്തും ഭാഗമായിരുന്ന അവസാന ടി ട്വന്റി മത്സരങ്ങളിൽ ഇരുവരും തന്നെയായിരുന്നു ഇന്ത്യൻ ഇന്നിംഗ്സ് തുടങ്ങിയത് അതിനിടെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഡിആർഎസ് ഉപയോഗിക്കുമെന്ന് ഐ സി സി വ്യക്തമാക്കിയ ഒരു റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ആദ്യമായാണ് ഡിആർഎസ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഡിആർഎസ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലെ വനിത ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഈ എസ് ഉപയോഗിച്ചിരുന്നു ആദ്യമായാണ് ഡി ആർ എസ് ഒരു ലോകകപ്പിൽ അന്ന് ഉപയോഗിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിലും എസ് ഉപയോഗിച്ചിരുന്നു രണ്ട് റിവ്യൂ ആയിരിക്കും ഓരോ ടീമുകൾക്കും ഉണ്ടാവുക ഗ്രൂപ്പ് ഘട്ടത്തിൽ ഡക്ക് വർത്ത് ലൂയിസ് നിയമപ്രകാരം മത്സരഫലം കണക്കാക്കണമെങ്കിൽ രണ്ട് ടീമും അഞ്ച് ഓവറെങ്കിലും ബാറ്റ് ചെയ്തിരിക്കണം എന്നാൽ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങളിൽ രണ്ട് ടീമും പത്ത് ഓവറെങ്കിലും ബാറ്റ് ചെയ്താൽ മാത്രമാവും ഡെക്വർദ് ലൂയിസ് നിയമപ്രകാരം മത്സരഫലം നിർണയിക്കാനാവുക